In this video, we will discuss the stock. Indicators, moving average indicators and use them, and the proper right setup and discuss you. Abam here video can the moving average and use them, and the stock select them, and trade them, and stop loss target and come. It's a complete details of the skip. So the screen share either indicator explains here. Welcome to the video. So moving average in a number telegram channel, join. We will see the moving average. 100 day moving average aanu nengil moving average inde calculation varunnu allengil adu actually endha mean cheyyunnu nu cheynal 100 divasathe average price ennalladana okay adayith kazhinja 100 divasathe stock inde movement ne base cheedittu allengil stock inde stock ippo kazhinja 3 divasayittu mugullottu ingane move cheyyanundengil ingeneyana movement nadannundengil idinde egadesha ee point il aayirikkum moving average varunnundava ee point il adayith idinde ettum koranja price alla Average price. This stock is a good price. എത്താന്ന് പറയുമ്പോൾ ഈ സ്റ്റോക്കിന്റെ പ്രൈസ് ഏകദേശം ആവറേജ് പ്രൈസിലേക്ക് എത്താ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൈസിലേക്ക് എത്തി എന്നുള്ളതാണ് അപ്പോൾ ഈ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ പ്രൈസിലേക്ക് ഒരു ലോവർ പ്രൈസിലേക്ക് ഈ സ്റ്റോക്ക് എത്തിയിട്ടും ആളുകൾ ബൈ ചെയ്യുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് ഇനി വരാൻ പോകുന്ന അല്ലെങ്കിൽ ഇതിന്റെ ഫ്യൂച്ചറിൽ ഇതിന് ഇനി വലിയ ഗ്രോത്ത് ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്നുള്ളതാണ് അത് ഇവിടെ വിസിബിൾ ആണ് അല്ലേ ഈ 500 ഡേ മൂവിംഗ് ആവറേജ് താഴെ പോയിട്ട് ഈ സ്റ്റോക്കിന് പിന്നീട് ഗ്രോത്ത് ഉണ്ടായിട്ടില്ല പിന്നീട് ഒന്നും താഴോട്ട് പോവുകയേ ചെയ്തിട്ടുള്ളൂ We will use the moving average. We will use the stock price. We will use the expensive price. We will use the reasonable price.
ഇപ്പോൾ റീസണബിൾ ആയിട്ടുള്ള സ്റ്റോക്കിൽ ഒരു സ്റ്റോക്ക് എത്തിക്കഴിഞ്ഞാൽ ആ സ്റ്റോക്ക് നല്ല സ്റ്റോക്ക് ആണെന്നുണ്ടെങ്കിൽ അവിടുന്ന് ആളുകൾ വളരെ ഫാസ്റ്റായിട്ട് ബൈ ചെയ്യും. അപ്പോൾ അങ്ങനെ ബൈയും ബൈക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ സ്റ്റോക്ക് വീക്കായിട്ടുള്ള സ്റ്റോക്കാണ്, മോശം സ്റ്റോക്കാണെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഓക്കെ, ഇനിയിപ്പോൾ നമുക്കുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ മൂവിങ് ആവറേജ് ഓക്കെ അത് മനസ്സിലായി, പക്ഷെ മൂവിങ് ആവറേജിലേക്ക് എത്തി 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 ഏകദേശം ഇനി മൂവിങ് ആവറേജിലേക്ക് എത്തുമ്പോൾ എപ്പോഴാണ് നമ്മൾ ബൈ ചെയ്യേണ്ടത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൂവിങ് ആവറേജിലേക്ക് ഏകദേശം ഈ ഒരു സമയത്താണ് ടച്ച് നടന്നത്, അവിടെ ഇവിടെയാണ് നമുക്ക് ടച്ചിങ് നടന്നത്, താഴോട്ട് വന്ന് താഴോട്ട് വന്ന് ഏകദേശം ഈ ഒരു പോയിന്റിലാണ് മൂവിങ് ആവറേജ് ടച്ച് ചെയ്തിട്ടുള്ളത്. പക്ഷെ അത് കഴിഞ്ഞ് കുറേ കുറച്ച് കഴിഞ്ഞിട്ടാണ് പിന്നീട് മുകളിലോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എപ്പോൾ ബൈ ചെയ്യാൻ പറ്റും? അപ്പോൾ അത് വളരെയധികം സിമ്പിളാണ്. ഈ സ്റ്റോക്ക് മൂവിങ് ആവറേജിലേക്ക് എത്തി, എത്തുമ്പോൾ നമ്മൾ ബൈ ചെയ്യരുത്, നമ്മൾ വെയിറ്റ് ചെയ്യുക, വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് എപ്പോഴാണോ ഏത് സൈഡിലേക്കാണോ മൂവ്മെൻറ്റ് എന്നുള്ളത് കൺഫേം ചെയ്തതിന് ശേഷം എൻ്റർ ചെയ്താൽ മതി. ഏകദേശം ഈ സ്റ്റോക്ക് താഴോട്ട് വന്ന് പിന്നീട് റിവേഴ്സ് ചെയ്ത് ഏകദേശം ഇവിടേക്ക് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഏകദേശം ഈ ഒരു പോയിന്റിലേക്ക് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് അത്യാവശ്യം ഒരു ബുള്ളിഷായിട്ടുള്ള മൂവ്മെൻറ്റ് കാണിക്കാനാണ് ചാൻസ്, അല്ലെങ്കിൽ ഇവിടുന്ന് അത്യാവശ്യം ഒരു ബൈയിങ് നടക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാവുമല്ലോ. കാരണം എന്താ, അതിൻ്റെ പ്രൈസ് കൂടുന്നുണ്ട്, മൂവിങ് ആവറേജിലേക്ക് എത്തിയതിന് ശേഷം ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഇവിടേക്ക് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ സ്റ്റോക്ക് ബുള്ളിഷാണ് ഇനി മുകളിലോട്ടായിരിക്കുന്നുള്ളത്. അപ്പോൾ ഇവിടുന്ന് ബൈ ചെയ്താൽ മതി, ഇവിടുന്ന് ബൈ ചെയ്താൽ ഏകദേശം നമുക്കൊരു 10% പോളടി ഇവിടെ കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മളൊരു കൺഫർമേഷൻ കിട്ടിയിട്ട് മാത്രം ഇതിൽ ട്രേഡ് എടുക്കുക, അതായത് മൂവിങ് ആവറേജിലേക്ക് എത്തി, എത്തിയിട്ട് ചിലപ്പോൾ ഇത് താഴോട്ട് പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ താഴോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുകളിലോട്ട് പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ താഴോട്ട് പോകുമോ അല്ലെങ്കിൽ മുകളിലോട്ട് പോകുമോ എന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്യണം. താഴോട്ട് പോകണമെങ്കിൽ എങ്ങനെയായിരിക്കും, താഴോട്ട് പോകും പിന്നീട് ഇങ്ങനെ മൂവിങ് ആവറേജിൽ ടെസ്റ്റ് ചെയ്യും, വീണ്ടും താഴോട്ട് തന്നെ പോകാം. അപ്പോൾ ഏകദേശം ഈ ഒരു പോയിന്റിൽ നമ്മൾ ബൈ ചെയ്താൽ മതി, താഴോട്ട് പോയി താഴോട്ട് പോയി ഏകദേശം താഴെ എത്തുമ്പോൾ ബൈ ചെയ്താൽ മതി. അവിടെ ബൈ ചെയ്താൽ പോലും നമുക്ക് വീണ്ടും ഈ പറഞ്ഞ പോലെ റിട്ടേൺസ് കിട്ടും, വീണ്ടും താഴോട്ട് തന്നെ ആയിരിക്കും പോവുക. മൂവിങ് ആവറേജിൻ്റെ മൂവ്മെൻറ്റ് ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും സംഭവിക്കുക. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഇവിടുന്ന് ബൈ ചെയ്താലും മതി, ഇവിടുന്ന് സെല്ല് ചെയ്താലും മതി, എന്നാലും നമ്മൾ എന്തിനാണ്, നമുക്ക് ബെറ്റർ തന്നെയാണ്, പ്രോഫിറ്റിൽ തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണ് മൂവിങ് ആവറേജിൻ്റെ യൂസേജ് എന്ന് പറയുന്നത്, അതായത് ആവറേജ് പ്രൈസ് കണ്ടുപിടിക്കാനും ആ പ്രൈസിലോട്ട് സ്റ്റോക്കുകൾ വരുമ്പോൾ വരുമ്പോൾ അവിടുന്ന് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്ന് നോക്കിയിട്ട് ഒരു ഡിസിഷൻ എടുക്കാനും നമുക്ക് ഈ ഒരു ഇൻഡിക്കേറ്റർ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും മനസ്സിലാവാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ നമ്മളെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് വേറെ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിക്കാം, ഏതെങ്കിലും ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ചിട്ട് പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച്.